Oh my god, നിങ്ങളുടെ വീട് വയനാടാണോ? Can't believe it. അതെ അതെ അതെ. You know what? എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് വയനാട്. നമ്മളെപ്പോഴും ഫാമിലിയിലൊക്കെ എപ്പോഴും പറയും, ഓ എന്തൊരു സൂപ്പർ സ്ഥലമാണ്, നല്ല പച്ചപ്പ്, ഹരിതാഭ, വണ്ടർഫുൾ പ്ലേസ്. ഞങ്ങൾ എപ്പോഴും പറയും നല്ലൊരു സ്ഥലമാണല്ലേ. യു ആർ സോ ലക്കി. ആണല്ലേ, ഇയാൾക്ക് ഇത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത തവണ ഞാൻ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാം. അവിടെ നല്ല രസമാണ്, നല്ല തണുപ്പാണ്, പിന്നെ ഒരുപാട് പ്ലേസസൊക്കെ ഉണ്ട് കാണാൻ. നമുക്കൊരു ദിവസം എന്തായാലും പോവാം. പക്ഷെ അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നുല്ലേ. എല്ലാവരും ഇങ്ങനെ കാട്ടിലൊക്കെ ഓരോ പണിയൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരായിരിക്കില്ലേ. എനിക്കറിയാം കേട്ടോ അതൊക്കെ. ആ ബെസ്റ്റ് ഇതായിരുന്നു ആ പറഞ്ഞു തന്നത്. എല്ലാ നാട്ടിലെയും പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ട്, കാട്ടിൽ പണിയെടുക്കുന്നവരുണ്ട്, അല്ലാണ്ട് നാട്ടിൽ പണിയെടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സിവിൽ സർവീസിലുള്ളവരുണ്ട്, ഡ്രൈവറായിട്ടുള്ളവരുണ്ട്, കർഷകരുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരുള്ളൊരു നോർമൽ സ്ഥലം തന്നെയാണ് വയനാട്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും എന്ന് പറയാൻ മാത്രം നമ്മൾ ഒട്ടും മോശമുള്ള ആൾക്കാരൊന്നുമല്ല കേട്ടോ. ആണല്ലേ, അതൊക്കെ പോയിട്ട് ഒരു കാര്യം ചോദിക്കാൻ വിട്ടെ, എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നേ? വള്ളി തൂങ്ങിയിട്ടാണോ? ഒരു മാറ്റമില്ല അല്ലേ, നിങ്ങളോടൊന്നും സംസാരിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. യു ബെറ്റർ ഗ്രോ. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല തോന്നുന്നു. മറ്റെല്ലാ നാടുകളെയും പോലെ അതിമനോഹരമായിട്ടുള്ളൊരു നാട് തന്നെയാണ് വയനാട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് കാട്ടുവാസികളോ കാടുകളോ ഒന്നും അധികമായിട്ടില്ല. എല്ലാവരും പോലെ തന്നെ എഡ്യൂക്കേറ്റഡും അൺഎഡ്യൂക്കേറ്റഡും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് ബൈ ഫ്രം ശംനം.